ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായെത്തുന്ന മലയാളത്തിൽ നിന്നുള്ള അടുത്തൊരു ബ്രഹ്മാണ്ഡ സിനിമയാണ് ബറോസ് എന്ന സിനിമ. വമ്പൻ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയായിട്ടില്ല. എന്നാൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ മാസങ്ങൾക്ക് മുന്നേ ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ അണിയറപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് 8 മണിയോടുകൂടി ബറോസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള മേക്കിംഗ് ഗ്ലിംസ് എന്ന വീഡിയോ ഇപ്പോഴത്തെ പുറത്തുവിട്ടിരിക്കുകയാണ്. ആശീർവാദ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ചിത്രത്തിന്റെ മേക്കിംഗ് ഗ്ലിംസ് വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന്. മാസങ്ങളോളം എടുത്ത് ചിത്രീകരിച്ച സിനിമ കൂടിയാണ് ബറോസ് എന്ന സിനിമ. കഴിഞ്ഞ വർഷം ഡിസംബറിലെ സിനിമയുടേതായിട്ടൊരു ടീസർ പുറത്തു വന്നിരുന്നു. സിനിമയിൽ ഇല്ലാത്ത രംഗങ്ങളാണെങ്കിൽ പോലും ആ ടീസറിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ സിനിമ നേരിട്ടിരുന്നു. എന്തായാലും ബറോസ് എന്ന സിനിമയുടേതായിട്ട് ഇപ്പോൾ പുറത്തു വന്ന സ്റ്റില്ലുകളാണെങ്കിലും ലൊക്കേഷൻ വീഡിയോ ആണെങ്കിലും മികച്ചത് എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു സിനിമയും ബറോസ് എന്ന സിനിമയും മികച്ചതാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സാർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് പാപ്പൻ. സുരേഷ് ഗോപി, ഗോകുൾ, സുരേഷ്, നായല, ഉഷ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന പാപ്പൻ ജൂലൈ 29 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ സിനിമയുടെ സംവിധായകൻ കൂടിയായ ജോഷി സാറിന്റെ ജന്മദിനം പ്രമാണിച്ച് ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഒരു മേക്കിംഗ് വീഡിയോ കൂടി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിനിമയിലെ ഒരു ഗാനം കൂടി പുറത്തു വന്നിരുന്നു. ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ട് ഇനിയും കൂടുതൽ പ്രൊമോഷൻ വർക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദിലീപിനെ നായകനാക്കി റാഫി സംവിധാനം ചെയ്ത ബാദുഷാ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ. ദിലീപിനെ കൂടാതെ വീണ, നന്ദകുമാർ, സിദ്ദിഖ്, ജോണി ആന്റണി, ജോജു ജോർജ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന വലിയൊരു താരനിരയുള്ള സിനിമ കൂടിയായ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം സിനിമയുടെ ഒരു ഘട്ട ചിത്രീകരണം പൂർത്തിയാക്കിയതാണ്. പിന്നീടുള്ള ചിത്രീകരണം എപ്പോൾ എന്നൊരു ചോദ്യത്തിന് സിനിമയുടെ നിർമ്മാതാവിൽ ഒരാൾ കൂടിയായ ബാദുഷ തന്നെ അറിയിച്ചത് ഈ ജൂലൈ ആദ്യവാരം തുടങ്ങുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ബാദുഷ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ആദ്യവാരം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ്. കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയാണ് ദിലീപിന്റെ ഏറ്റവും അടുവല ഡയറക്ട് ഒടിടി റിലീസായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ട സിനിമ. യഥാർത്ഥത്തിലെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കിയ നിലവിൽ സിനിമ റിലീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞെങ്കിൽ പോലും ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ ചിത്രീകരണം വൈകുന്നത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാകുകയാണ്. നേരത്തെ ഡിസംബർ ജനുവരി സമയത്ത് കേശുവിന്റെ ഒടിടി റിലീസ് സമയത്ത് ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധായകന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ദിലീപിന്റെ പല സിനിമകളുടെയും ചർച്ചകൾ ഉൾപ്പെടെ വഴിയെ നിന്നു പോകുന്നത് എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. എന്തായാലും വോയിസ് ഓഫ് സത്യനാഥൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ. സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.